ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്. ഞാൻ അഞ്ജലി നായർ. ഇന്ന് ഇങ്ങനെ ഏഷ്യാനെറ്റ് പേജിലൂടെ ലൈവിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. കുറച്ച് നേരം കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ലൈവിൽ വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് മോളും ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളും എൻ്റെ കൂടെ ഉണ്ട്. സേ ഹായ്. ഹായ്. ഇപ്പൊ കുറച്ച് ഹായും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീജിത്ത് വടക്കേടത്ത് ഹായ്, അനിഷ അനു ഹായ്, വിനോദ് കുമാർ ഹായ്, സ്റ്റീഫൻ ജോസ് ഹായ്, അനന്തു കൃഷ്ണ, ബെത്ത് ജി വി, സൂര്യ വിഷ്ണു, രജി അഭിലാഷ്, സുമേഷ്, മുസ്തഫ, മനോജ്, വിനീത, ഷിബു, രഷ്ണി, സന്തോഷ്, ജാസിൻ, സാൻട്ര, റജി, ജോപ്പി, ഞാൻ എല്ലാവരും ഇങ്ങനെ ഹായ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളും കൂടെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബോറടിക്കാത്ത ഒരു ലൈവായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഹായ് അയക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹായ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മോളുടെ നെയിം എന്താണെന്ന് ജോബി ജേക്കബ് ചോദിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞു കൊടുക്കും. മോളുടെ പേര് ആവ്നി എന്നാണ്. ചേച്ചി, എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അക്ഷയ് എന്നാണ് പേരൊരു വിഷ് ചെയ്യുമോ? അപ്പോൾ അഭിൻ രാഘവൻ്റെ കസിൻ അക്ഷയ്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു. ശ്വേത, രശ്മി, സേഫാണോ ചോദിച്ചാൽ ഇപ്പം സേഫായിട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 15 ദിവസം ഞാൻ ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ പോയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു 3 മാസം അവിടെ സ്റ്റക്കായി നമ്മുടെ ഈ കൊറോണ കോവിഡ് പ്രശ്നം കാരണം. അപ്പം അതിനുശേഷം പിന്നെ വന്നിട്ട് 1 മാസം ക്വാറന്റൈനായി, പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പം നെഗറ്റീവ് റിപ്പോർട്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് സേഫായിട്ടിരിക്കണം. അടുത്ത പടം ഞാൻ കുറേ പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എപ്പോഴാണ് റിലീസ് എന്നറിയില്ല. മോഹൻകുമാർ ഫാൻസും നമ്മോ എന്ന് പറയുന്ന ജയറാമേൻ്റെ ഒരു സംസ്കൃത് പടമുണ്ട്. പിന്നെ ഇപ്പോൾ ജിബൂട്ടി, പിന്നെ അതേപോലെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റി അടുപ്പിച്ച്. ഇപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ലക്ഷ്മി, അജിത് ശങ്കർ, ഞാനിപ്പോൾ വീട്ടിലാണ്, കാക്കനാട് എൻ്റെ വീട്ടിലാണ്. പിന്നെ ആരാ, ചിത്ര, ന്യൂ ഫിലിം, എക്സി എ കെ ജൂനിയർ ചോദിച്ചു എൻ്റെ പേരൊന്ന് പറയാമോ. അക്സി എന്നാണെന്ന് തോന്നുന്നു, വായിച്ചു. ആത്മിയാണോ എന്ന് പേര്? അല്ല, പേര് പറ. ആത്മി സ്പെല്ലിംഗ് പറഞ്ഞോളൂ. AAVNI. ഒരു പാട്ട് പാടാമോ? അമ്മ പാടില്ല, മോള് പാടിക്കൊടുത്തോളൂ. ഒരു പാട്ട് പാടിക്കൊടുക്കൂ. ഏതാ ഇഷ്ടമുള്ളൊരു പാട്ട് പാടും? തൈറ്റാനിക്കുള്ള പാട്ട് പാടിക്കോളൂ. പാട്ട് ഏതാന്ന് ഇവിടെ കൺഫ്യൂഷനാണ്, ഏത് പാട്ട് പാടും എന്നുള്ളത്. അടുത്ത പ്രൊജക്റ്റ് ഏതാണ് ഞാൻ പറഞ്ഞു. പുലിമുരുകനിൽ അജാസിൻ്റെ അമ്മയല്ലേ? അതെ, അജാസിൻ്റെ അമ്മയാണ്. ഫുഡ് കഴിച്ചോ? കഴിച്ചു, ഞാൻ ലൈവിൽ വരുന്നതുകൊണ്ട് കുറച്ച് നേരത്തെയൊക്കെ ഫുഡ് കഴിച്ചിരുന്നു എന്ന്. ചേച്ചി ഒറ്റയ്ക്കാണോ? 2 പേരേ ഉള്ളോ? അല്ല, ഇവിടെ വീട്ടിലിപ്പം ബ്രദറും വൈഫും അങ്ങനെ എല്ലാവരും ഉണ്ട്. കിട്ടിയോ പാട്ട്? കിട്ടിയത്, പാട്ട് കിട്ടിയെന്ന് ആവണിക്ക്. ലാ കൊച്ചിന് ആൽബം ഓർമ്മയുണ്ട് കേട്ടോ നക്കുൽ. താങ്ക് യു അത് ഓർമ്മിപ്പിച്ചാൽ. എനിക്ക് ഒരുപാട് നല്ല കമൻസ് വന്നിട്ടുള്ള ഒരു ആൽബമാണത്. ദാവണിക്കുട്ടി പാട്ട് പാടാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വരും, അവിടെ അടുത്ത് വരും, എണീക്കും, പാടിക്കോളൂ. മനസ്സിൻമടിയിലെ മാൻതളിരിൽ മയങ്ങൂ കനവായി മിടികളിൽ തഴുകാം ഞാൻ.
കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ള പാട്ടൊക്കെ പാടാൻ പറഞ്ഞ് ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിൽ ഞാൻ മാനത്തെ വെളുത്തിരം എന്ന സിനിമയിൽ ഏകദേശം ഇവളുടെ ഒരു പ്രായമുള്ള സമയത്ത് ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു സീനിൽ ഈ പാട്ടിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വരുന്നുണ്ട്. മെഴുകുതിരയൊക്കെ പിടിച്ചിട്ട് ഫൈനലി വിനീതേട്ടൻ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള ഒരു സീക്വൻസിൽ പാട്ട് കേൾക്കും. അമ്മ പഠിപ്പിച്ചു കൊടുത്ത അമ്മയുടെ ആ കാലത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ അവിടെ പാട്ടിലൂടെ വരുന്നത് ഞാനായിരുന്നു. ഞങ്ങൾ കുറച്ച് കുട്ടികളിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പം ആ പാട്ട് അതുകൊണ്ടാണ് എനിക്കറിയാം. മകളാണോ ചോദിച്ചു? അതേ, മകളാണ്. തേർഡ് സ്റ്റാൻഡേർഡിലായി ഇപ്പോൾ. നോക്കട്ടെ, അമ്മ അത് വായിച്ചുകൊണ്ടിരിക്കുക. എന്താ വേണ്ടേ? ജാഡ ഇല്ലെങ്കിൽ ഹായ് പറയൂ. അയ്യോ, എനിക്ക് ഒരു ജാഡയില്ല. എന്താ അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. ബെന്നിലെ അഭിനയം സൂപ്പർ ആയിരുന്നു. വെരി നാച്ചുറൽ. താങ്ക് യു അഫ്സി. ജീവാംശനായി എന്ന് പാടാമോ? ആ കൊള്ള, രാത്രി നിങ്ങൾക്കൊന്നും ഉറങ്ങാൻ അത്ര താല്പര്യമില്ലേ? അയ്യോ, അമ്മയ്ക്ക് അറിയില്ലല്ലോ പാടാൻ. ഉണ്ടല്ലേ മോളെ കൊണ്ട് പാടിച്ചത്. ഉറക്കുമ്പോ ആമണി സഹിക്കുന്ന രീതിയിലല്ലേ പാട്ട് പാടാ? ഇവരൊക്കെ സഹിക്കാൻ പറ്റില്ലല്ലോ. പിന്നെന്താ, അമ്മ വേഷങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ബുദ്ധിമുട്ടല്ല, നമ്മുടെ പ്രൊഫഷനാണ്. അപ്പൊ നമ്മള് എന്തൊരു ക്യാരക്ടർ വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നമ്മളത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം 122 ചിത്രങ്ങളായി ഞാൻ ചെയ്യണു. അപ്പം അതിൽ എനിക്കൊരു 10 സിനിമകൾ മാത്രമേ ഞാൻ അമ്മയായിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ടാവാം അമ്മ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് എന്ന് അറിയപ്പെടാനൊരു കാരണം ചിലപ്പോൾ അതായിരിക്കും. അപ്പം പുലിമുരുകനാണെങ്കിലും കമാരസംഭവം, മോഹൻലാലും അങ്ങനെയുള്ള പടങ്ങൾ ഒക്കെ ചെയ്തപ്പെട്ട മാർപ്പെടാറ്. അപ്പം അങ്ങനെ പൃഥ്വിരാജ്, ദിലീപ് ഏട്ടൻ, മഞ്ജു ചേച്ചി, ലാലേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ അമ്മ ക്യാരക്ടേഴ്സൊക്കെ ഇനി ഒരു 8ഓ 10ഓ പടങ്ങൾ പോലും ഉണ്ടാവില്ല ശരിക്കും നോക്കുകയാണെങ്കിൽ. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ട് അമ്മ വേഷങ്ങൾ ചെയ്യുന്ന കഥാപാത്രം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി ചെയ്ത വേഷങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണോ അതോ എന്താണെന്നറിയാത്തൊരു കാരണം മനസ്സിലുണ്ടായിരുന്നു. ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലെ മേഘ ടീച്ചർ എന്ന ക്യാരക്ടറും ഒപ്പം എന്ന സിനിമയിൽ ലക്ഷ്മി എന്ന ക്യാരക്ടറും നന്നായിട്ട് ചെയ്തു. താങ്ക് യു സുജയ് സുധീർ. സോങ് സൂപ്പർ ആയിട്ടുണ്ട്. ലൈജു ഗോപിനാഥൻ, താങ്ക് യു പറയൂ. താങ്ക് യു. മോള് സൂപ്പറാണ് എഴുതിയിട്ടുണ്ട്. അമ്മ പാടണം, അമ്മ പാടും. അമ്മയ്ക്ക് അറിയത്തില്ല പാട്ട്. അമ്മ നേരത്തെ ആരോ ആവശ്യപ്പെട്ട പോലെ കാക്കേ കാക്കേ കൂടെ എവിടെ പാടാം. ആവണിക്കുട്ടി ഞാൻ അമ്മയും കൂടെ ഒരുമിച്ച് പാടാം. ഏതാണ് പാട്ട്? ഒരു കണ്ണാൻ തുമ്പി എന്നുള്ള പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ആ പാട്ട് അറിയോ അവണിക്ക്? പാടി, ഞാൻ പാടും. അമ്മയും പാടും, ആ പാടും, ഒരുമിച്ച് പാടാം. എവിടെ വരും? തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോലം ഇപ്പൊ തന്നെ ആവശ്യത്തിൽ നല്ല കമന്റ്സ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ടാവും അമ്മ പാടി കൊളാക്കിയത്. പിന്നെ എന്താണ്, കാക്കയാണല്ലോ ഉടുപ്പ് നിറയെ. ആ ഉടുപ്പ് നിറയെ കാക്കയല്ല, എന്താണ് എന്താണ് ഇവിടെ പേര്? അതാണ് കാക്കയല്ല. ആ ചേട്ടനോട് പറഞ്ഞോളൂ കേട്ടോ, അത് കാക്കയല്ലെന്ന്. റിയാദിലുള്ളവർക്കെല്ലാവർക്കും ഒരു വലിയ ഹായ്. മനോജ് പി യു എന്ന് പറയുന്ന ചേട്ടൻ അയച്ചതാണ്. കണ്ണാൻ തുമ്പി പോരാമോ, അടിപൊളി, താങ്ക് യു. ഒരു മിനിറ്റ് കണ്ണ, അത് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ആ അത് കണ്ടു അമ്മ, കണ്ടു അമ്മ, കണ്ടു. ചോദിക്കുന്നതാ എവിടെയാണ്. ഉണ്ണി നിക്കൂ,
ശശി ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. നൂറുൽ ഫിദ, ഹാപ്പി ബർത്ത്ഡേ നൂറുൽ ഫിദ. ഹാപ്പി ബർത്ത്ഡേ പറയൂ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. പിന്നെന്താ, എല്ലാവരും പാട്ടിനെ കുറിച്ച് കമൻസ് ആണ് എഴുതുന്നത്, എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. സുജയ് ഇപ്പൊ ഏതാ പുതിയ പടം ചോദിച്ചാലും ഞാൻ പറഞ്ഞു, ജിബൂട്ടി പറയുന്ന സിനിമയാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം വൺ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു അത്യാവശ്യം ഒരു ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു മോഡലുള്ള ഒരു പടം ചെയ്തിരുന്നു. അതൊക്കെ കുറെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, കുറെ ഡബിങ് ചെയ്ത് തീർക്കാനുണ്ട്. മരട് 357 എന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു. പിന്നെ ജിത്തു ജോസഫ് അദ്ദേഹത്തിന്റെ റാം എന്ന് പറയുന്ന പടം ചെയ്തിരുന്നു. റാമിൽ എൻ്റെ മോള് ആവണിയായിരുന്നു, ഞാൻ ഇന്ദ്രജിത്ത് ചേട്ടൻ്റെ പേരായിട്ടാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ മോളായിട്ട് അഭിനയിച്ചത് ആവണിയായിരുന്നു റാമിൽ. പിന്നെ അതേപോലെ മരട് 357 മനോജ് കെ ജയൻ, മനോജ് ചേട്ടൻ്റെയും സരയുവിൻ്റെയും മോളായിട്ടായിരുന്നു ആവണി ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ രണ്ട് പടത്തിൽ ആവണിക്കുട്ടിക്ക് ചെയ്യാൻ പറ്റി. സനോജ്, സനു ഹായ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണോ? ശരി. കൂടുതലും അമ്മ വേഷമാണല്ലോ സെലക്ട് ചെയ്യുന്നത്, എന്താണ് കാരണം? അനീഷിൻ്റെ ചോദ്യമാണ്. അനീഷ് അനി, ഞാൻ അങ്ങനെ ഒരു സെലക്ഷനും ചെയ്യാറില്ല. നമ്മളെല്ലാം നല്ല രീതിയിലുള്ള നമ്മുടെ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുക. പക്ഷെ അല്ലാതെ വരുമ്പം നമ്മുടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട്, ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ഇൻകമാണ് നമ്മുടെ ലൈഫിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബേസിക് നീഡായിട്ട് വരുമ്പോൾ നമ്മളത് ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നതൊന്നുമല്ല. വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ ആയിപ്പോയി. മോളുടെ പിക്കാണോ വോൾ? അതെ, കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള പിക്കാണ്. പിന്നെ അതിൻ്റെ താഴെയുള്ള പിക്ക് എന്ന് പറയുന്നത് ഞാൻ ട്വിൻസ് ആണ്, ഞങ്ങൾ ഇരട്ട കുട്ടികളാണ്. ഇത് എൻ്റെ പുറകിലുള്ള അജയ്, ഞാനും അവനും ട്വിൻസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ചെറുതെ ആവണി എടുത്തിട്ട് വന്ന ഫോട്ടോ ഒക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതാ, ഇത് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ്. ഇത് ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുന്നു, അത്യാവശ്യം എൻ്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇവിടെ എല്ലാവർക്കും. ഞാൻ ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവള് കാണുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അയ്യോ, ചിരിക്കുന്ന ഫോട്ടോ ആണ്. ആ, ഇത് അപ്പൂപ്പൻ വരച്ച, എൻ്റെ അച്ഛൻ വരച്ച പടമാണ്. ആ പടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതൊക്കെ പൊളിഞ്ഞു തുടങ്ങി ആക്ച്വലി. ഈ ഫോട്ടോ ഒക്കെ എൻ്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം പടമൊക്കെ വരച്ച്, കുറേ പടങ്ങളൊക്കെ വരച്ചിങ്ങനെ ഹോർഡിങ്സ് ഒക്കെ പണ്ട് അച്ഛൻ കയറി ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു, ഫ്ലെക്സ് ഇല്ലാതിരുന്ന സമയത്ത്. നല്ല ശബ്ദമാണല്ലോ സുബി. ആ മതി, ആ ആവണീനെയും കൂടെ കാണിക്കാൻ വേണ്ടി അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആവണി ഒരു 3 days 4 days ഉള്ളപ്പോൾ ഒരു ഫോട്ടോ ആണ് ഇത്. ഇതാണ് ആവണിക്കുട്ടി, കാണിച്ചു കേട്ടോ, കൊണ്ടുവച്ചോളൂ. ജിബൂട്ടി മൂവി ഫിനിഷ് ആയോ? 2 ദിവസത്തെ ഒരു പാച്ച് വർക്ക് ഉണ്ട്, പക്ഷെ എൻ്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ വൈഫിന് വേണ്ടി ഒരു പാട്ട് പാടാമോ, ഡെഡിക്കേറ്റ് ചെയ്യാമോ? സനോജ് കുട്ടൻ, ഞങ്ങളൊരു കണ്ണാന്തുമ്പി എന്നുള്ള പാട്ട് ഞാനും ആവണി മോളും കൂടി ഇപ്പം പാടിയുള്ളു. അപ്പം അത് സനോജ് കുട്ടൻ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സോറി, ബാക്ക് ക്യാമറ വന്നു. ക്വാറന്റൈനിലുള്ള എല്ലാവർക്കും ഒരു ഹായ് പറയൂ. റഷാദ് പറമ്പത്ത്, എല്ലാവർക്കും ഹായ്. ശരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ഇനി അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വാക്സിനേഷന് മരുന്നൊക്കെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരുന്നു എന്ന് പറയുന്നു. അപ്പം നമുക്ക് അത് തന്നെ വിശ്വസിക്കാം. എല്ലാം എത്രയും പെട്ടെന്ന്, പാവണിക്കുട്ടിയാണെങ്കിലും ഇതേ 4 മാസമായിട്ടല്ലേ ഇവിടെയും പോകാൻ പറ്റാതെ സങ്കടമായിട്ടിരിക്കുകയല്ലേ. പാർക്കിലും മോൾസിലും ഒന്നും എവിടെയും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികൾ ഇറക്കാൻ കൂടെ പാടില്ലല്ലോ, 10 years താഴെ അതൊരു നിയമം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ, ആ ഇപ്പോൾ അവണിക്കുട്ടിക്ക് എവിടെയും പോകണ്ട, അവണിക്കുട്ടിക്ക് എവിടെയും പോകണ്ടേ, എവിടെ ഇരിക്കണ്ടേ അവണിക്കുട്ടിക്ക്, ഇവിടെ ഇരുന്നാൽ മതിയോ വീട്ടിൽ? ആ ഇപ്പോൾ വീട്ടിൽ, ഇപ്പോൾ ശീലമായി, നല്ല സ്വഭാവമാണ് കേട്ടോ, എവിടെയും പോകണ്ട. ഇപ്പോൾ വീട്ടിൽ ഫുൾ ടൈം ഇരിക്കാനാണ് അവണിക്കുട്ടിക്ക് ആഗ്രഹം. തൃപ്പൂണിത്തുറയിൽ തന്നെയാണോ ഇപ്പോൾ? അച്ഛൻ്റെ വീടാണ് തൃപ്പൂണിത്തുറ. എൻ്റെ അച്ഛൻ താമസിക്കുന്നത്, അതെ, അച്ഛൻ താമസിക്കുന്നത് ഇവിടെ കാക്കനാടാണ്. അച്ഛൻ്റെ തറവാട് തൃപ്പൂണിത്തുറ ഇരൂരാണ്. കുറച്ച് സൗണ്ടിൽ പറയൂ, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ചെറിയതായിട്ട് ജലദോഷമുണ്ട്, ഇന്നലെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ പൊടി തട്ടി ജലദോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഒച്ചയിൽ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടായത്. കമ്മട്ടിപ്പാടം അമ്മ വേഷം സൂപ്പർ, താങ്ക് യു. ആരാണത് പറഞ്ഞത്? പോയി പോയി, ഇതിങ്ങനെ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. യു യു വാച്ച് മീഡിയയ്ക്ക് ഒരു ഹായ് പറയൂ. അഫീഫു, ആ ഹായ്.
കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി അരുൺ കണ്ണൻ ചബറ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ഹായ്, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളും ഒക്കെ ഇതിലൂടെ പറയുന്നു. എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുക. ഗവൺമെൻറ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടെ മുന്നോട്ട് തന്നെ ഇങ്ങനെ തന്നെ പോവുക. അമ്മയെ പോലെ മോളും പാവാണ്, നാണിക്കുട്ടി പാവാണ് എന്നൊരു അങ്കിൾ എഴുതിയിട്ടുണ്ട്. തമിഴിൽ ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ ആഗ്രഹം? തമിഴിൽ എനിക്ക് എനിക്ക് ഒരു വിധപ്പെട്ട ആക്ടേഴ്സിനെ എല്ലാവരെയും ഇഷ്ടമാണ്. ഏത് ലാംഗ്വേജ് ആയാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഇഷ്ടമാണ്. ഇന്ന ആളെന്നൊന്നുമില്ല. അപ്പം ചോദിച്ച ചോദ്യത്തിന് ഒരാളുടെ പേരല്ലേ പറയാൻ പറ്റും. അപ്പം എനിക്ക് വിജയ് സേതുപതിയുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. പിന്നെന്താ, ഞങ്ങൾ കുറച്ച് പ്രവാസികൾ റിയാദിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടാമോ? പാട്ട് പാടി അബ്ദുൽ സലാം ചേട്ടാ. ഒരു സ്കൂൾ റൈം പാടാമോ? ഒരു സ്കൂൾ റൈം പാടിക്കൊടുക്കാൻ. അവിടെ ഏതാ സ്കൂൾ റൈം പാടുക? ജോണി ജോണി എസ് പപ്പ പാടും. Open your mouth. Aha. That was cool rhyme party in there, too. Sorry, ഇടയ്ക്ക് വെച്ചൊരു കോൾ വന്നു. ജൂലൈ 28. അയ്യോ, കുഞ്ഞിക്കയുടെ ബർത്ത്ഡേ ആണത് പോയി. അയ്യോ, ഒക്കെ പോയി. ചാറ്റ്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് 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 ഷഫിൾ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. സോറി. ഫ്ലോറൻസിയ, അൽഫോൺസ പ്രകാശ്യ, ഹായ് വിനീത മോഹൻ, അഞ്ജലി സുഗാണോ, ആവണി ബാവ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഐ യു നൗ ഇൻ വിത്തൗട്ട് മേക്കപ്പ്? അതെ, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, കമ്മലൊന്നും ഇട്ടിട്ടില്ല. രാത്രി കിടക്കാൻ നേരത്ത് ഇപ്പോൾ ഇവിടുന്ന് ചോദിച്ചേ ഉള്ളൂ, അമ്മ കമ്മലെങ്കിലും ഇട്ടിട്ട് പോയിരുന്നോടെ? ഇപ്പോൾ ഈ കമൻറ്റിലും വന്നിരുന്നു, ചേച്ചിക്ക് നേരെ ചുവ മുടിയൊക്കെ ചീവിയിട്ട് വന്നിരുന്നോടെയെന്ന്. കിളിയെ കിളിയെ എന്ന് പറഞ്ഞ് പാട്ട് പാടാമോ? എനിക്കറിയില്ല ആ പാട്ട്. ആ പാട്ടറിയാം, പക്ഷെ വരികൾ അറിയില്ല. കിളി കിളി ആ പാട്ടല്ലേ, പക്ഷെ എനിക്കറിയത്തില്ല വരി. തങ്കച്ചൻ ചെറിയ ചേച്ചി സുഖമാണോ? അഭിലാഷ് എ എസ് അമ്പിളി സുഖമാണോ? വലുതായ ഫോട്ടോ ഒന്നുമില്ലേ? വലുതായിട്ട് ഇങ്ങനത്തെ നിൽക്കുകയല്ലേ ഫോട്ടോസ് കാണാൻ. കുഞ്ഞിക്കയുടെ ഫാൻസിന് വേണ്ടി ഇടാമോ? ഹായ് ചേച്ചി. കുഞ്ഞിക്കയുടെ എല്ലാ ഫാൻസിനും ഒരു ഹായ്. ആവണി ചേച്ചി മിസ് യു എന്ന് ഫ്ലോറൻസിയ അൽഫോൻസ പ്രകാശ്യ പറയുന്നുണ്ട്. സേ ഹായ് ടു ഹർ. ഹായ്. ഞെക്കാൻ പാടില്ല, പോകൂ. ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അച്യുതൻ കുട്ടി അച്ചു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ വീട് എരൂരാണ് എന്ന് പ്രവീൺ രവീന്ദ്രൻ. എന്താണ്, എന്തോ രഹസ്യം അതിനിടയ്ക്ക് പറയുന്നുണ്ട് മോള്. എന്താ? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. ഞാൻ ഫോണും എനിക്ക് അവള് വളരെ ഒച്ച കുറച്ച് പറയാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവൾ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താണ്? ആ, ഇതിലേറ്റവും ഒരു ചോദ്യം ചോദിക്കുവാണ്. ആവണിക്കുട്ടിയുടെ ചോദ്യമാണ്. ആവണിക്കുട്ടി തന്നെ ചോദിച്ചോളൂ. ആ, ഒരു ചോദ്യം ആവണിക്ക് ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ കേട്ടാ. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണ്? പക്ഷെ അപ്പൊ എങ്ങനെ പറയൂ അവര്? ഈ ഫ്ലവേഴ്സ് ഉള്ള ഫോണാണോ ഫ്ലവേഴ്സ് ഇല്ലാത്ത ഫോണാണോ? ആവണിക്കുട്ടിയുടെ രണ്ട് ടോയ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ഇഷ്ടം എന്നാണ് അവളുടെ ചോദ്യം. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടവര് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ആവണിക്ക് അറിയാൻ പറ്റും. ആരെങ്കിലും പറയോ നോക്കാം കേട്ടോ, ആർക്ക് ഏതാ ഇഷ്ടായെന്ന് കേട്ടോ. ഇങ്ങോട്ട് ഇരിക്കൂ. അതിനിടയ്ക്ക് അമ്മ ഉത്തരം കൊടുക്കട്ടെ. മീസാൻ്റെ ഷൂട്ട് ചെയ്തത് ഏത് നാട്ടിലാണ്? മലപ്പുറം ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. ഭവൻസിലാണോ പഠിച്ചത്? അല്ല, ഞാൻ നളന്തിയയിലാണ് പഠിച്ചത് 10th വരെ. അതിനുശേഷം കോളേജ് NSS-ലായിരുന്നു. ദാ ലക്ഷ്മി ചേച്ചി ഫ്ലവേഴ്സ് എന്നിട്ടു, അരുൺ നായർ ഫ്ലവർ എന്നിട്ടു, ജിപ്സൺ ചേട്ടൻ ഫ്ലവർ എന്നിട്ടു. അവിടെ ഫ്ലവേഴ്സ് ഇതേ ഓരോരുത്തരുടെ ഫ്ലവേഴ്സ് ഇതാണ് പലർക്കും ഇഷ്ടമായത്. ഫ്ലവർ ഫ്ലവർ ഇപ്പോഴും ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ടോയ്സിൽ ഇഷ്ടപ്പെട്ടത് ഫ്ലവറാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു പറയൂ കമന്റ് ചെയ്തവർക്ക്. താങ്ക് യു. ഓക്കെ.
ഓ ആവണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഫ്ലവർ തന്നെയായിരുന്നു. അത് തന്നെ എല്ലാരും പറഞ്ഞത് പൂവുള്ള ഫോൺ അത്ര. പ്രവീൺ കുട എം എഫ് സി ഹായ്. വിശാന്ത് ഹായ് വിശാന്ത് വേലായുധൻ. Wishing you all possible success, ma'am. Philip Tom Gregory, thank you. Amand, I love you both. Avani, get the support. Thank you. Ellarum flowers, flowers, flowers. Thana itta itta avani. Ellarum ittittundu ta avani kutti uttaranda. Kanda. Flowers, flower, flower, flower. Parnittirikkananda. Ah, anda avani kuttinte ishtamulla thanneyanallo ellarum parayunnathu. Appo njan enna. ഇപ്പോൾ കേട്ടത് ആവണിക്കുട്ടിക്ക് ഇങ്ങനെ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ക്ലാസ് തുടങ്ങുമ്പോൾ ഏകദേശം രാവിലെ 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 7:30 മുതൽ ഇപ്പം എണീപ്പിക്കാനുള്ള യുദ്ധമാണ്. രാവിലെ എഴുന്നേപ്പിച്ച് എല്ലാം ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് എത്ര മണിക്ക്? ഓ നാളെ തേഴ്സ്ഡേ ആണോ? ആ നാളെ തേഴ്സ്ഡേ ആണെങ്കിൽ എത്ര മണിക്കാണ്? 10 മണിക്കാണോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും 8 മണി. നാളെ തേഴ്സ്ഡേ ആയതുകൊണ്ട് നാളെ തേഴ്സ്ഡേ ആണോ? അറിയത്തില്ല. അപ്പം ഇപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ ചെയ്ത സിനിമകളെല്ലാവരും, ഞാനെന്നല്ല ഏതൊരു കലാകാരനും ചെയ്യുന്ന ഒരു സിനിമ അവരുടെ ഒരു അന്നമാണ് ആ സിനിമ. അപ്പം എല്ലാ എന്താ പറയുക, എല്ലാവരും ആ സിനിമ കാണണം, എല്ലാവരുടെയും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ എന്നാണ് ഇറങ്ങുക, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് റിലീസ് ചെയ്യുക ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു അവസ്ഥ എത്രയും പെട്ടെന്ന് മാറി എല്ലാം പഴയ പോലെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ ഇത്തിരി നേരം ഇങ്ങനെ ലൈവ് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ലൈവിലൂടെ അയച്ച് ഹായ് അയച്ച എല്ലാവർക്കും തിരിച്ച് ഹായ്. നല്ല കമൻസ് പറഞ്ഞു ഒരുപാട് പേര്. സാധാരണ നമുക്ക് പേടിയാണ് ലൈവിൽ വന്നിരിക്കാൻ വേണ്ടി, എന്തൊക്കെയാണ് പറയുക എന്നറിയില്ലല്ലോ ലൈവിലൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്തു, അതിലൊരുപാട് സന്തോഷമുണ്ട്. അമ്മി കുട്ടിയോട് ഒരുപാട് പേര് ഇത് ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഏഷ്യാനെറ്റ്, താങ്ക് യു ഓൾ മൈ വ്യൂവേഴ്സ്. അപ്പം എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ് കേട്ടോ.